radio.in. പറഞ്ഞേ തീരൂ സത്യങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയ ഖണ്ഡത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുരിശി യുദ്ധങ്ങൾ കൊടുമ്പരി കൊണ്ടിരിക്കുന്ന കാലം, പ്രത്യേകിച്ച് 11, 12, 13 നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവർ അവരുടേതെന്ന് വിശ്വസിച്ചിരുന്ന വിശുദ്ധ സ്ഥലങ്ങൾ മുസ്ലിം സുൽത്താൻമാർ പിടിച്ചടക്കുകയും ആ വിശുദ്ധ സ്ഥലങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ക്രൈസ്തവ രാജ്യങ്ങളിൽ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ പടപ്പുറപ്പാടുകളാണ് 3 നൂറ്റാണ്ടുകൾ കണ്ട കുരിശുയുദ്ധങ്ങൾ. ഇതിൽ 5 കുരിശുയുദ്ധത്തിന്റെ സമയം. കുരിശുയുദ്ധ യോദ്ധാക്കൾ വിശുദ്ധ സ്ഥലങ്ങൾ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് അതിന് സമ്മർദ്ദതന്ത്രവുമായി ഈജിപ്തിലെ സുൽത്താൻ അൽ കമിൽ ഭരിക്കുന്ന ഈജിപ്ത് ആക്രമിക്കും കൈറോയിലേക്ക് മാർച്ച് ചെയ്യാൻ ആരംഭിച്ചു. വിശുദ്ധ സ്ഥലങ്ങൾ വിട്ടുകിട്ടാതെ ഒരു തരത്തിലും ഞങ്ങൾ പിന്മാറുകയില്ലെന്ന കുരിശുയുദ്ധ യോദ്ധാക്കളുടെ വാശിക്ക് വഴങ്ങാതെ അൽ കമിൽ നിൽക്കുന്നു. ഈ സമയം, അതായത് 1219, ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുമ്പ്, 1219 വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുറപ്പെടുകയാണ് ഇറ്റലിയിൽ നിന്ന് ഈജിപ്തിലേക്ക്, കൈറോയിലേക്ക്, ഒരു സുഹൃത്തിനെയും കൂട്ടി. സമാധാന സന്ദേശവുമായാണ് ഫ്രാൻസിസ് അസീസി സുൽത്താനെ സന്ദർശിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഇന്നായിരുന്നെങ്കിലോ? വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് ഏറ്റവും വലിയ ക്രൈസ്തവ വിരുദ്ധനും സഭാവിരുദ്ധനുമായി മുദ്രയടിക്കപ്പെട്ടേനെ. ഫ്രാൻസിസ് അസീസി രക്തസാക്ഷിയായി മരിക്കാൻ വേണ്ടി തന്നെയാണ് പോയത്. അത്ര ശത്രുതയിലായിരുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും, ക്രൈസ്തവ രാജ്യങ്ങളും മുസ്ലിം സുൽത്താനും അൽകമിലും. അൽകമിലിനെ കാണാനായിട്ട് പോകുന്നു. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി അൽകമിൽ എന്ന സുൽത്താൻ ഫ്രാൻസിസിനെ, വിശുദ്ധ സെന്റ് ഫ്രാൻസിസ് അസീസിയെ സ്വീകരിക്കുന്നു. ഏതാനും ദിവസങ്ങൾ അവിടെ താമസിക്കുന്നു. സമ്മാനങ്ങൾ നൽകി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ തിരിച്ചയക്കുന്നു. രക്തസാക്ഷിയായി മരിക്കാനുള്ള ഒരു അവസരം ഫ്രാൻസിസ് അസീസിക്ക് നഷ്ടപ്പെട്ടതായിട്ടാണ് ചരിത്രകാരന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഫ്രാൻസിസ് അസീസി മടങ്ങിപ്പോന്നത് അന്ന് പട്ടാളക്കാരുടെ പാളയവുമായി, കുരിശുദ്ധക്കാരുടെ പാളയത്തിലുണ്ടായ ട്രക്കോമ എന്ന കണ്ണുരോഗവുമായിട്ടാണ് ഫ്രാൻസിസ് അസീസി മടങ്ങിപ്പോന്നത്. അത് വലിയൊരു വേദനയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഫ്രാൻസിസ് അസീസി അൽ കമിൽ എന്ന സുൽത്താനെ കണ്ടു മടങ്ങുന്നത് സന്തോഷത്തോടെ തന്നെയാണ്. സൗഹൃദത്തിന്റെ ഭാഷ സംസാരിച്ചാണ് അൽ കമിൽ എന്ന സുൽത്താനുമായി സെന്റ് ഫ്രാൻസിസ് അസീസി ദിവസങ്ങൾ ചെലവഴിച്ചത്. ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നില്ല എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാഹോദര്യത്തിന്റെ ക്രിസ്തു സുവിശേഷം അവിടെ പങ്കുവച്ചു എന്നാണ് ചരിത്രകാരന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് പറഞ്ഞത് എന്തിനാണെന്നായിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. ഈ സന്ദർശനം ചരിത്രത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ തുടങ്ങിയ ശത്രുതയുടെ ആരംഭം ഈ കുരിശുദ്ധങ്ങളായിരുന്നല്ലോ. ഈ കുരിശുദ്ധങ്ങളുടെ സമയത്ത് നടന്ന ഈ ചരിത്ര നിയോഗം, ഈ ചരിത്ര സന്ദർശനം, ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനം, നാം സഹോദരർ ഫ്രത്തേലി തൂത്തി എന്ന ചാക്രിക ലേഖനത്തിൽ നമ്പർ 3 എടുത്തു പറയുന്ന സംഭവമാണിത്. ഈജിപ്തിലെ സുൽത്താൻ മാലിക് അൽ കമിലിനെ അദ്ദേഹം സന്ദർശിച്ചു. അതിരുകൾക്ക് അതീതമായിരുന്നു ഫ്രാൻസിസിന്റെ ദാരിദ്ര്യം, അദ്ദേഹത്തിന്റെ വിഭവങ്ങളുടെ ദൗർലഭ്യം, യാത്ര ചെയ്യേണ്ട വലിയ ദൂരങ്ങൾ, ഭാഷയും സംസ്കാരവും മതവും സംബന്ധിച്ച അവരുടെ വ്യത്യസ്തതകൾ എന്നിവ പരിഗണിക്കുമ്പോൾ ആ യാത്ര വളരെ ക്ലേശകരമായിരുന്നു. കുരിശുദ്ധങ്ങളുടെ കാലത്ത് നടത്തിയ ആ യാത്ര എല്ലാവരെയും ആശ്ലേഷിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ വിശാലതയും മഹത്വവും കൂടുതൽ പ്രകടമാക്കി. കർത്താവിനോടുള്ള ഫ്രാൻസിസിന്റെ വിശ്വസ്തത സഹോദരി സഹോദരന്മാരോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തോട് പൊരുത്തപ്പെടുന്നതായിരുന്നു. ഫ്രത്തേലി തൂത്തി, നാം സഹോദരർ എന്ന ചാക്രിക ലേഖനത്തിന്റെ നമ്പർ 3 പ്രധാന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. എന്നാണ് ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളോട് ഇത്ര വിരോധമുണ്ടായത്? കുരിശുദ്ധങ്ങൾ തൊട്ട് തുടങ്ങിയതാണ്. ഇനി ആധുനിക കാലഘട്ടത്തിൽ എപ്പോഴാണ് ഈ വിരോധം കൂടിയത്? IS ഭീകര പ്രവർത്തകർ ക്രിസ്ത്യാനികളെ ആക്രമിക്കാൻ തുടങ്ങിയത് തൊട്ട് മുതലാണ്. പക്ഷേ ക്രിസ്ത്യാനികൾ എങ്ങനെ പ്രതികരിക്കണം എന്നാണ് മാർപ്പാപ്പ ഈ ചരിത്ര കണ്ടുമുട്ടലിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ക്രിസ്ത്യാനിയുടെ ശക്തി ക്ഷമ തന്നെയാണ്. ക്ഷമയ്ക്കൊരു അതിരുണ്ട് എന്ന് പ്രഘോഷിക്കുന്ന ചില വചനപ്രഘോഷകരുടെ തെറ്റായ അബദ്ധ പഠനങ്ങൾക്ക് വിധേയപ്പെടുകയല്ല നമ്മൾ വേണ്ടത്. ക്രിസ്ത്യാനിയുടെ ശക്തി അന്നും ഇന്നും വിശുദ്ധ ഫ്രാൻസിസ് അസീസി കാണിച്ചു തന്നതുപോലെ ക്ഷമിക്കുക എന്നത് തന്നെയാണ്. 770 ക്ഷമിക്കണമെന്ന് ക്രിസ്തു പഠിപ്പിച്ചത് ഘോരഘോരം നമ്മൾ വചനപ്രഘോഷണ വേദികളിൽ പറയാറുള്ള നമ്മൾ ഇപ്പോഴെന്തേ അത് മാറ്റിപ്പറയുന്നത്? ക്രിസ്ത്യാനിക്ക് മാറ്റാൻ അവകാശമില്ല. ക്രിസ്തുവിന്റെ പഠനങ്ങളിൽ മായം ചേർക്കാൻ ക്രിസ്ത്യാനിക്ക് അവകാശമില്ല. അതെന്തിന്റെ സ്നേഹത്തെ പ്രതിയായാലും സാമൂഹ്യ സൗഹാർദ്ദത്തെ തകർക്കുന്ന, കേരളം പോലെ സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ
മതധ്രുവീകരണം നടത്തുകയും സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കുകയും ചെയ്യുന്ന യാതൊന്നും ഒരു ക്രിസ്ത്യാനിക്ക് ചെയ്തുകൂടാ. അത് ചെയ്യുന്നത് ക്രിസ്തു സുവിശേഷത്തെ നശിപ്പിക്കുകയും ക്രിസ്തുവിന്റെ ആജ്ഞയെ, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന ആജ്ഞയെ ധിക്കരിക്കുകയും ചെയ്യുകയാണ് എന്ന് മാത്രം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ക്രിസ്തുവിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് പറഞ്ഞേ തീരൂ സത്യങ്ങൾ, ക്രിസ്തു സുവിശേഷത്തെ വെറുപ്പിൽ കൊടുക്കുന്നവർ എന്ന പരമ്പരയുടെ രണ്ടാം ഭാഗം. അവതരിപ്പിച്ചത് ശ്രീ ബാബു ജോൺ മാസ്റ്റർ, തിരൂർ. ഞങ്ങളുടെ വിവിധ പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി holyradio.in@gmail.com. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9388459410. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് holyradio.in, വോയിസ് ഓഫ് പീപ്പിൾ, വോയിസ് ഓഫ് ഗാഡ്, ജനസ്വരം, ദൈവസ്വരം.